मेरा 2100 അകത്തോട്ടിരിക്കോ. ബി പി ഒക്കെ ആകത്താല്ലേ ഇരിക്കാവത്. പറഞ്ഞുണ്ട് ഇൻട്രൊഡക്ഷൻ 138-71 ശതം കൂടുതലാണ്. ബിപിയുടെ ഗുളി കഴിക്കുന്നുണ്ടോ? ഉറക്കം കുറവാണോ രാത്രി? രാത്രി ഉറക്കം കുറവ് സിൽറ്റ് മേടിക്കാനാണോ? ഇത് കേന്ദ്ര സർക്കാരിന്റെ ആണ്, അതുകൊണ്ടാണ്. എങ്കിലും ഫോൺ നമ്പർ പറയാച്ചി. പേര് പറയോ ചേച്ചി, പേര് പറ. പുതിയ സോഫ്റ്റ്വെയർ ആയി, എല്ലാം ഇതായി. പുതിയ സോഫ്റ്റ്വെയർ മാറി മാറി. വയസ്സ്? ഇരുന്നിട്ട് മാറ്റണേ. അകത്തോണ്ടേ മാറ്റിക്കും. 10 ഒരാഴ്ച ഒന്ന് നോക്കിയിട്ട് കഴിച്ചാൽ മതി. നന്നായിട്ട് ഉറങ്ങിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. 138. ശമന ചേച്ചി, പ്ലീസ് മ്യൂട്ട് ചെയ്യൊന്ന്. സോറി, എന്റെ പോക്കുച്ച് കിടന്നായതാണ്. ഹെഡ്സെറ്റ് മാത്രമേ ചെവിയിലുള്ള ഓളെ. ഒരു മിനിറ്റ്. Good morning. Good morning, ma'am. Good morning, ma'am. Hello, എന്താ വർക്ക് ചെയ്യുന്നേ ഷംന?
അവിടെ കുറച്ച് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഞാൻ ചോദിച്ചതാട്ടോ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഹിന്ദുസ്ഥാൻ ലാറ്റെക്സ്. ഷിഫ്റ്റ് ആണോ? ഹിന്ദുസ്ഥാൻ ലാറ്റെക്സ് ആ ഷിഫ്റ്റ് ആ. 6:30 to 2:30. 6:30 to 2:30. ഓക്കേ, എവിടെയാ ഷംനയുടെ? വെഞ്ഞാറമ്പുഴ. ക്ലിയർ ആവുന്നില്ലല്ലോ. എവിടെയാ? വെഞ്ഞാറമ്പുഴ. ഓക്കേ, വെഞ്ഞാറമ്പുഴ. ഓക്കെ, അപ്പൊ നമ്മൾ എന്നാ നോക്കുന്നത്? ഫസ്റ്റ് നെക്സ്റ്റ് ചാപ്റ്റർ 21, ചാപ്റ്റർ 21, സെൻട്രൽ സ്റ്ററൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് CSSD. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്, എക്സ്പാൻഡേഡ് ഫോം CSSD. എന്താ എക്സ്പാൻഡേഡ് ഫോം? സെൻട്രൽ സ്റ്ററൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇതിപ്പോ മിക്ക ഹോസ്പിറ്റലുകളിലും, പ്രത്യേകിച്ച് വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും, സ്റ്റെറിലൈസേഷൻ ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണുള്ളത്. ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ അവിടെ എന്ന് പറഞ്ഞൊരു ക്ലീനിങ് വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ്. ഹൈജീൻ, പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യുക എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുക, അതിനകത്തുള്ള ജെംസുകളെ, കണ്ടാമിനേറ്റഡ് മൈക്രോ ഓർഗാനിസത്തിനെ ഒക്കെ ജെം ഫ്രീ ആക്കിയിട്ട് വേണം അത് പേഷ്യൻസിൽ അപ്ലൈ ചെയ്യാനായിട്ട്, എല്ലാ എക്യുപ്മെന്റ്സുകളാണെങ്കിലും. അപ്പൊ അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്ററൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കിയേ. അപ്പൊ എന്താ ഇതിന്റെ, ഈ ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നേ? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസം ഒക്കെ വന്ന് എന്തെങ്കിലും കണ്ടാമിനേഷൻ ഇൻഫെക്ഷൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പേഷ്യന്റിന് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻ ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് അല്ലെങ്കിൽ അണുവിമുക്തമാക്കി എന്താ അത് എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ CSSD ഫംഗ്ഷൻ CSSD ചെയ്യുന്നത്. ഓക്കെ, സെൻട്രൽ സ്റ്ററൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് CSSD. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ഫ്രം ആൻ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ, ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് ഡൺ. ഫ്രം ആൻ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ, ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ്, നമ്മൾ ഷുവർ ആക്കണം ഇൻ ദാറ്റ് ദ പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് ഡൺ. സർജിക്കൽ എക്യുപ്മെന്റ്സ്, സിസേഴ്സ്, സർജറി ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്ഇൻഫെക്ഷൻ, അണുവിമുക്തമാക്കണം എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ആ സർജറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് അത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ആ വൂണ്ടിൽ കൂടെ തന്നെ അവർക്ക് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ പേഷ്യന്റിന് ആ സർജറി ചെയ്ത് കഴിയുമ്പോൾ ആ വൂണ്ടിൽ കൂടെ തന്നെ ഇൻഫെക്ഷൻ പിന്നീട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ വരാതിരിക്കാൻ പേഷ്യന്റിന്റെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ഈ സർജിക്കൽ എക്യുപ്മെന്റ് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഷുവർ ആക്കണം, ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോഴാണ് ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച്, ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ, ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് ഡൺ. ഇനി നോക്കിയേ, ഇഫ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ മൈക്രോബിയലി ടെയിൻഡ്, ടെയിൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് എന്ന് തന്നെയാണ് മീനിങ്, മലിനമാകുക. Tainted or contaminated. ഏതാണെങ്കിലും ശരിയാണ്. ഇഫ് ദ ഇൻസ്ട്രുമെന്റ് ആർ മൈക്രോബിയലി കണ്ടാമിനേറ്റഡ്, ഇനി ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ആ സർജറിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ എക്യുപ്മെന്റ്സ്, ആ ഇൻസ്ട്രുമെന്റ്സ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ്ഡ് ലൈക്ലിഹുഡ് ഓഫ് കണ്ടാമിനേഷൻ ആൻഡ് ലേറ്റർ ഇൻഫെക്ഷൻ ഓഫ് ദ സർജിക്കൽ വൂണ്ട്. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാട്ടോ, സർജിക്കൽ വൂണ്ട്.
ഇപ്പം ഇനിയിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ മലിനമാണെങ്കിൽ അത് എന്തിനു കാരണമാകുന്നു? അതേ കൂടെ ഇൻഫെക്ഷൻ, വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ടാവും. ആ സർജിക്കൽ വൂണ്ടിൽ കൂടെ തന്നെ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ടാവും. As a result, appropriate sterilization of surgical instrument is suggested as one of the basic and accepted measures against, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആട്ടോ, SSI-യുടെ എക്സ്പാൻഡഡ് ഫോം, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അതൊന്ന് വെട്ടിയിട്ട് അതിന്റെ മുകളിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, SURGICAL, സർജിക്കൽ സൈറ്റ്, SIT, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അപ്പൊ നോക്കേ, ആസ് എ റിസൾട്ട് അപ്രോപ്രിയേറ്റ് സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ഈസ് സജസ്റ്റേഡ് ആസ് വൺ ഓഫ് ദ ബേസിക് ആൻഡ് അക്സെപ്റ്റഡ് മെഷേഴ്സ് എഗൻസ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരായിട്ടുള്ള ഒരു അടിസ്ഥാനപരവും അതുപോലെ തന്നെ അംഗീകൃതവുമായിട്ടുള്ള നടപടികളിൽ ഒന്നായിട്ട് സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് എന്നുള്ളത് സജസ്റ്റ് ചെയ്തു, നിർദ്ദേശിച്ചു. അപ്പോ എക്യുപ്മെന്റ്സുകൾ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം, അണുവിമുക്തമാക്കണം. അത് എന്തായിട്ട്, ആസ് വൺ ഓഫ് ദ ബേസിക് ആൻഡ് അക്സെപ്റ്റഡ് measure against surgical site infection. Surgical site infection എതിരായിട്ടുള്ള അടിസ്ഥാനവും അംഗീകൃതമായിട്ടുള്ള നടപടികളിൽ ഒന്നായിട്ട് സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നുള്ളത് സജസ്റ്റ് ചെയ്തു. അവിടെ SSI-യുടെ എക്സ്പാൻഡഡ് ഫോമും നോക്കണം കേട്ടോ, SSI. ഇനി എന്താണ് CSST എന്ന് പറയുന്നത്? അപ്പൊ നമ്മള് പറഞ്ഞല്ലോ, CSST എന്താ ചെയ്യുന്നേ, പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ സ്റ്റോർ ചെയ്യുന്നു, അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു, അതിനെ അണുവിമുക്തമാക്കുന്നു. അതിന് പല സ്റ്റെപ്പുകൾ ഉണ്ട്, പല അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്പുകൾ. അപ്പൊ അങ്ങനെ പല സ്റ്റെപ്സുകൾ കൂടെ കഴിഞ്ഞ് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് യൂസർ ഡിപ്പാർട്ട്മെന്റ്, അത് യൂസ് ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആവശ്യം എന്നുള്ളത് എത്തിച്ചു കൊടുക്കുക. അപ്പൊ എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള അതാണ് ഈ CSST ചെയ്യുന്നത്. വാട്ട് ഈസ് എ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? The CSST consists of those services within a hospital. ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഒരു സർവീസ് ആണ് CSST എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? Which accept stores. ഇത് എന്ത് ചെയ്യുന്നു, ഈ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു, റിസീവ് ചെയ്തിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് പ്രോസസ്, ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് കൺട്രോൾ പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് ബോത്ത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ ആൻഡ് ഫ്രം ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യന്റ്. ഇത് എന്തിനാ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? പേഷ്യന്റിന് നല്ല കെയർ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സേഫ്റ്റി, സുരക്ഷിതത്തിന് വേണ്ടിയിട്ട്, അവർക്ക് വേറെ ഇൻഫെക്ഷൻ ഒന്നും വരാതെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്തതും നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ എന്ത് ചെയ്യുന്നു, അവിടെ ഈ ഡിപ്പാർട്ട്മെന്റില് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്റ്റോർ ചെയ്തത് അത് സ്റ്റെറിലൈസ് ചെയ്തിട്ടൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിട്ടാ നമ്മൾ ഇത് എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിട്ടാ? കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് പ്രോപ്പർ ആയിട്ട് ഈ ഡിസ്ഇൻഫെക്ഷൻ ഈ സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഇൻഫെക്ഷൻ വരാം, ആ പേഷ്യന്റിന് എന്താ ഡെത്ത് വരെ സംഭവിക്കാം അല്ലെ. ഒരുപാട് അങ്ങനെ നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ പ്രോപ്പർ ആയിട്ട് നോക്കിയില്ലെങ്കിൽ നമുക്കത് ആ വുണ്ടിൽ കൂടെ തന്നെ ഇൻഫെക്ഷൻ ആവാൻ പുറമേ നിന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഇപ്പൊ നമ്മളാണെങ്കിൽ വളരെ നീറ്റ് ആയിട്ട് വേണ്ടേ സർജറി ഒക്കെ കഴിഞ്ഞ ആളുകളെ നോക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ഒരു ഇൻഫെക്ഷൻ പോലും ഇല്ലാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, CSST ചെയ്യുന്ന ആ എക്യുപ്മെന്റ്സ്, സർജറിക്കൊക്കെ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യന്റ്. പേഷ്യന്റിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് അത്
സ്റ്റെറിലൈസ് ചെയ്തിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സി എസ് എസ് ഡിയുടെ ഫംഗ്ഷൻ. ഓക്കെ, സി എസ് എസ് ഡി ചെയ്യുന്നത് ഇത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സി എസ് എസ് ഡി. ഇപ്പൊ നിങ്ങൾ ആ ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതിക്കേ, ചാപ്റ്റർ 21 സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. മാം നോട്ടാണോ? ആ നോട്ട്, നോട്ട്ബുക്കിൽ ഒന്ന് ഹെഡിങ് കൊടുക്കാം, ചാപ്റ്റർ 21 സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ദ സെൻട്രൽ സ്റ്ററൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ദ സെൻട്രൽ സ്റ്ററൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ദ സെൻട്രൽ സ്റ്ററൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ആർ ഇ എസ് പി ഒ എൻ എസ് ഐ ബി എൽ ഇ responsible for preparing 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 medical or surgical medical or surgical the central sterile supply department is responsible for preparing 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 medical or surgical medical or surgical supplies 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 equipment is responsible for preparing medical or surgical supplies medical or surgical supplies and equipment and medical medical or surgical medical or surgical medical or surgical supplies surgical supplies and equipment so that they are sterile 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 and ready for use ready for use in patient care so that they are sterile and ready for use in patient care full stop then next sentence other the central sterile supply department is responsible for preparing medical or surgical supplies and the equipment so that they are sterile and ready for use in patient care endinu vendi cheyune patient care allengil patient safety ku vendite equipments okke sterilize cheyidittu ore department ilekku ettichu kodukkuva adana cssd cheynathu okay ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് പേഷ്യന്റിന്റെ കെയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ സിറിഞ്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്നില്ല ഓരോ പേഷ്യന്റിനും പുതിയതല്ലേ എടുക്കുന്നേ പുതിയ സിറിഞ്ച് ഇതൊക്കെയാ പണ്ട് നേരത്തെ എങ്ങനെയാന്ന് വെച്ചാൽ അത് സ്റ്റെറിലൈസ് ചെയ്ത് തന്നെ എടുക്കുന്നേ അല്ലെ സ്റ്റീം ചെയ്ത് അത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അങ്ങനെ നമ്മള് എന്താ വലിയ വലിയ വില കൂടിയ എക്യുപ്മെന്റ്സ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും
നിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കിയേ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷൻ. സി എസ് എസ് ടിയുടെ ഒബ്ജക്റ്റീവ്സ്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ എന്താ, ലക്ഷ്യങ്ങൾ. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷൻസ്, പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണ്, സി എസ് എസ് ടിയുടെ ലക്ഷ്യങ്ങൾ അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാലും ഫംഗ്ഷൻസ് ആണെങ്കിൽ ഈ പോയിന്റ്സ് തന്നെ എഴുതിയാൽ മതി. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് തന്നെയാ, ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, അണുവിമുക്തമാക്കുക, അതിനകത്തുള്ള മൈക്രോബ്സുകളെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക. അതാണ് സ്റ്റെറിലൈസേഷൻ, റിമൂവൽ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസംസ്. എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക, ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ള ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വഴി ഉണ്ടാക്കുന്ന ഇൻഫെക്ഷന്റെ, ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ഇൻസിഡന്റിനെ കുറയ്ക്കാൻ പറ്റും. റിഡക്ഷൻ കുറയ്ക്കുക, അത് കുറയ്ക്കാനുള്ള സംഭാവന ചെയ്യുക. അപ്പൊ എല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ ആ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു സംഭവത്തിനെ റെഡ്യൂസ് ചെയ്യാൻ ഈ സി എസ് എസ് ടി ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സി എസ് എസ് ടിയുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവിൽ വരുന്നതാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ റെഡ്യൂസ് ചെയ്യുക. ടു കോൺട്രിബ്യൂട്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, സംഭാവന ചെയ്യുക. ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഓക്കെ, ഉമാദേവിയുടെ ഒന്ന് മ്യൂട്ട് ചെയ്യണോ കേട്ടോ, ഒന്ന് പറഞ്ഞില്ലെങ്കിലും ചിലപ്പോ നമുക്ക് ആ ലൈനിൽ വല്ല ഡിസ്റ്റർബൻസ് ആവാം. നിങ്ങൾ ഇത് മ്യൂട്ട് മാറ്റി കഴിഞ്ഞാ ഓക്കെ. അപ്പൊ രണ്ട് പോയിന്റ് പറഞ്ഞത്, ഫസ്റ്റ് പഠിച്ചല്ലോ, ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ, സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡന്റിനെ കുറയ്ക്കുക, റിഡക്ഷൻ ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയ ത്രീ, ടു അവോയ്ഡ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. ചില എക്യുപ്മെന്റ്സ് വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ് ആ, അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ, ഡ്യൂപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇരട്ടിപ്പ്, അത് ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചു, അത് നമ്മൾ അവിടെ വെച്ചു, രണ്ടാമത്തെ പ്രാവശ്യം വേറൊരു പേഷ്യന്റിനും ആ സർജറിക്ക് ആ ഒരു എക്യുപ്മെന്റ് വേണമെങ്കിൽ, ആ ഇൻസ്ട്രുമെന്റ് വേണമെങ്കിൽ രണ്ടാമത് പിന്നെ മേടിച്ചാൽ അവിടെയും പിന്നെ ഇത് വരും, പിന്നെ മൂന്നാമത്തെ പേഷ്യന്റിനും പുതിയത് മേടിച്ച അങ്ങനെ കുറേ ആ എക്യുപ്മെന്റ്സ് ആവും. അപ്പൊ അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം, അങ്ങനെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതല്ല, എപ്പോഴും മേടിക്കാൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാമല്ലോ. അടുത്ത പേഷ്യന്റിനാകുമ്പോൾ വീണ്ടും ആ എക്യുപ്മെന്റ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറേ ഇങ്ങനെ മേടിക്കുന്നതിന്റെ ആ ഡ്യൂപ്ലിക്കേഷൻ, അതിന്റെ ഇരട്ടിപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. തേർഡ് പോയിന്റ് ക്ലിയർ ആയല്ലോ. ടു അവോയ്ഡ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ, ഇരട്ടിപ്പ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നെക്സ്റ്റ് നോക്കിയേ, ടു കീപ് റെക്കോർഡ്സ് ഓഫ് എഫിഷ്യൻസി ഓഫ് ക്ലീനിങ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. കണ്ടാ, ടു കീപ് ദ റെക്കോർഡ്സ്, റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യണം, കീപ്പ് ചെയ്യുക, അതൊരു ഫംഗ്ഷൻ ആണ്. എന്തെന്നാ, എഫിഷ്യൻസി ഓഫ് ക്ലീനിങ്, ക്ലീനിങ് എഫിഷ്യൻസി, ഡിസ്ഇൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്, ഇതൊക്കെ ആയിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ്, ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾസ് നെസസറി ടു അവോയ്ഡ് ദ ക്രോസ് ഇൻഫെക്ഷൻ. ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്യുന്നത്, അത് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതൊന്നും അവിടെ തന്നെ എഴുതി വെച്ചോ, ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം, അത് ക്രോസ് ഇൻഫെക്ഷൻ. ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ്, ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ്, സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം, ഇതാണ് ക്രോസ് ഇൻഫെക്ഷൻ. മാം ആദ്യം മുതൽ ഒന്നുകൂടെ പറയോ.
ഓക്കെ പറയാം, ആ പോയിന്റ് ഞാൻ ഒന്നുകൂടി പറയാം. ക്രോസ് ഇൻഫെക്ഷൻ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റ് ഒന്ന് നോക്കിയേ, ടു എക്സിബിറ്റ്. എക്സിബിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, പ്രദർശിപ്പിക്കുക. ആൻഡ് ഇമ്പോസ്, ഇമ്പോസ് ചെയ്യുക, ചുമത്തുക. ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾസ് നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. അവോർട്ട് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് എന്ന് പറഞ്ഞാൽ തടയുക എന്നുള്ള മീനിങ് ആണ് അവോർട്ട്. പ്രിവെന്റ്, PREVENT, പ്രിവെന്റ് തടയുക. ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങള് പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. ക്രോസ് ഇൻഫെക്ഷൻ തടയാനായിട്ട്, പ്രിവെന്റ് ചെയ്യാൻ, തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള നിയന്ത്രണങ്ങൾ എക്സിബിറ്റ് ചെയ്യുകയും ഇമ്പോസ് ചെയ്യുകയും ചെയ്യുക. ആ നിയന്ത്രണങ്ങൾ പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. അപ്പൊ ക്രോസ് ഇൻഫെക്ഷൻ തടയുക അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്രോസ് ഇൻഫെക്ഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനെ പ്രിവെന്റ് ചെയ്യുക, തടയുക. നെക്സ്റ്റ് നോക്കിയേ, ടു സിക്സ്ത് പോയിന്റ്, ടു മെയിൻറ്റെയിൻ ആൻഡ് ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. ടു മെയിൻറ്റെയിൻ, മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. ആൻഡ് ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്, സപ്ലൈകളുടെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ ഇൻവെന്ററി, വിവര പട്ടികകള് മെയിൻറ്റെയിൻ ചെയ്യുക. വസ്തു വിവര പട്ടികകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, എത്രമാത്രം സപ്ലൈ ചെയ്തു, അതിന്റെ എക്യുപ്മെന്റ്സ് എത്ര എക്യുപ്മെന്റ്സ്, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ അതിന്റെ വിവര പട്ടികകള് മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് നോക്കാം, സെവൻത് പോയിന്റ്, ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. പേഷ്യന്റിനും സ്റ്റാഫിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അന്തരീക്ഷം അറേഞ്ച് ചെയ്യാം. To arrange a safe environment for the patient and staff. അപ്പോ സ്റ്റെറിലൈസ് ചെയ്താന്ന് വെച്ചാൽ നമ്മൾ അതിൽ വേറെ മൈക്രോ ഓർഗാനിസംസ് വേറെ ഒന്നുമില്ല, അതെല്ലാം ഫ്രീ ആണ്, അണുവിമുക്തമാക്കിയതാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനും സ്റ്റാഫിനും ഒക്കെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം, എൻവയോൺമെന്റ്, പരിസ്ഥിതി അറേഞ്ച് ചെയ്യാനും സഹായിക്കുന്നു CSST. അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ നമുക്ക് ടെൻഷൻ ഒന്നുമില്ല, എല്ലാം സ്റ്റെറിലൈസ്ഡ് ആണ്. ഓക്കെ, ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. ഓക്കെ പ്രിയ, ഫസ്റ്റ് രണ്ട് പോയിന്റ് ഒന്ന് വായിക്കോ. First point is, second point is, to contribute a reduction in the incident of hospital infection. Hospital infection. Renjini, second, next രണ്ട് പോയിന്റ്. രഞ്ജിനി കൃഷ്ണ എന്നാണോ? To avoid duplication of expensive equipment. Fourth point, to keep records of efficiency. സ്റ്റെറിലൈസേഷൻ പ്രോസസ്, ടു കീപ് ദ റെക്കോർഡ്സ് ഓഫ് എഫിഷ്യൻസി ഓഫ് ക്ലീനിങ്, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. പിന്നെ ദേവിക, യെസ് മാം. ഓക്കെ, വായിക്കാത്തവരൊക്കെ വായിക്കണം കേട്ടോ, വായിച്ചവര് മാത്രമല്ല, ഞാനിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന പേരുകളൊക്കെയാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. ദേവിക, to exhibit and impose controls necessary to avert cross infection. 6 point, to maintain an inventory of supplies and equipment. Okay, and to maintain an inventory of supplies and equipment. Rishi Sharad. അനഖ കൃഷ്ണ, നിങ്ങൾ ആരെങ്കിലൊക്കെ വായിക്കുമ്പോഴും മറ്റുള്ളവരും അതൊന്ന് നോക്കണം കേട്ടോ. അനഖ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞേ, ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. ഓക്കെ, ടു അറേഞ്ച് ദ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. പേഷ്യന്റിനും സ്റ്റാഫിനും ഒക്കെ നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തതിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിയേ വേഗം. മിസ് ഫിഫ്ത് മാഡം, പറഞ്ഞോ ദിവ്യ.
ആ മാഡം, ഞാനേ ഇടയ്ക്ക് ഒന്ന് കട്ടായി പോയായിരുന്നേ. ആ തേർഡ് പോയിന്റ് മുതൽ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറയാവോ മാഡം? എത്രാമത്തെ മുതലാ? തേർഡ് മുതല്. എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. എന്നുവെച്ചാൽ വീണ്ടും വീണ്ടും അത് വാങ്ങണ്ടല്ലോ. ആ എക്യുപ്മെന്റ്സ് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് അത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പൈസയും നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആ എക്യുപ്മെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ, ഇരട്ടിപ്പും ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഫോർത്ത് പോയിന്റ് പറഞ്ഞത് ടു കീപ് ദ റെക്കോർഡ്സ് ഓഫ് എഫിഷ്യൻസി ഓഫ് ക്ലീനിങ്, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്. ക്ലീനിങ് എഫിഷ്യൻസി, ഡിസ്ഇൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്, ഇത് ഇതിന്റെയൊക്കെ റെക്കോർഡുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ് ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ദ ക്രോസ് ഇൻഫെക്ഷൻ. ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന്, പ്രിവെന്റ് ചെയ്യുന്ന തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ് പറഞ്ഞത് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. സപ്ലൈകളുടെയും എക്യുപ്മെന്റ്സിന്റെയും ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുക, വിവര പട്ടികകൾ മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് സെവൻത് പോയിന്റ് ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. പേഷ്യന്റും സ്റ്റാഫിനും ഒക്കെ വേണ്ടിയിട്ട് നല്ലൊരു സേഫ് ആയിട്ടുള്ളൊരു അന്തരീക്ഷം, എൻവയോൺമെന്റ് ചുറ്റുപാടും നമുക്ക് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ആറ് ഏഴ് പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്, നോക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസൈനിങ് ഓഫ് എ സി എസ് എസ് ടി. സി എസ് എസ് ടി ഡിസൈനിങ് എങ്ങനെയാണ് അതിന്റെ ഡിസൈൻ ചെയ്യുന്നത്? ഡിസൈനിങ് നോക്കിയേ. The size and location of the CSSD differs according to hospital management. കണ്ടോ, ഇത്ര സൈസ് വേണം, ഇവിടെ ലൊക്കേഷൻ എങ്ങനെയാന്നുള്ളത് ഒരു സ്പെസിഫിക് ആയിട്ട് അവിടെ പറയുന്നില്ല. അത് വ്യത്യാസപ്പെടാം അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. വലിയ മാനേജ്മെന്റ് വലിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സി എസ് എസ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈസ് ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് ഇത്ര സൈസ് വേണം, അത് ഇങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നില്ല. The size and the location of CSSD differs. വ്യത്യാസമായിരിക്കും അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് ഈ സി എസ് എസ് ടിയുടെ സൈസും ലൊക്കേഷനും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ആസ് പോസിബിൾ ടു ഒ ടി. ഒ ടി എന്ന് പറഞ്ഞ എന്താ? ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്റർ. എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ് ഏതാ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. പിന്നെ ഒരു കാര്യം എന്താ, ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ആസ് പോസിബിൾ ടു ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. ഓപ്പറേഷൻ തിയേറ്ററിനോടും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വാർഡുകളോടൊക്കെ അടുത്തായിരിക്കണം എന്ന്. അതായിരിക്കും കുറച്ചും കൂടി, എന്നുവെച്ചാൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് അതിന്റെയൊക്കെ അടുത്തായിരിക്കണം അതിന്റെ ലൊക്കേഷൻ. നെക്സ്റ്റ്, ദ സി എസ് എസ് ടി ലേ ഔട്ട് ഷുഡ് ബി ഡിസൈൻഡ് ഇൻ യൂണി ഡയറക്ഷണൽ ഫ്ലോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടണം. സി എസ് എസ് ടി ലേ ഔട്ട് ഷുഡ് ബി ഡിസൈൻഡ്, എങ്ങനെയാ ഡിസൈൻ ചെയ്തേക്കുന്നത്? ഇൻ എ യൂണി ഡയറക്ഷണൽ ഫ്ലോ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. എന്നുവെച്ചാ ഇപ്പൊ നമ്മള് ഈ സി എസ് എസ് ടിയില് നമ്മള് നമ്മുടെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ റിസീവ് ചെയ്യുന്നത് ഒരു സ്ഥലത്തായിരിക്കും. ആ അതിനൊരു വിൻഡോ, ഒരു പ്രത്യേക വിൻഡോ ഒക്കെ ഉണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ളത് എക്യുപ്മെന്റ്സുകളൊക്കെ കൊടുക്കുന്നത്. സി എസ് ഡിപ്പാർട്ട്മെന്റ് റിസീവ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത്. എന്നിട്ട് നെക്സ്റ്റ് ഓരോ സ്റ്റെപ്പുകളുണ്ട്, അത് ഓരോ വാഷിങ് ചെയ്യും, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം. അണ്ട് സ്റ്റെറിലൈസ് ചെയ്യും, പാക്കിംഗ് ചെയ്യും, സ്റ്റെറിലൈസ് ചെയ്യും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അത് പുറത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വേറെ സ്ഥലമായിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ഥലത്തിൽ കൂടി ആയിരിക്കില്ല അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് ഒറ്റ തിരിച്ച് അതേ കൂടെ റിട്ടേൺ വരില്ല. ആ ഡോറിൽ കൂടെ തന്നെ, അല്ലെങ്കിൽ ആ വിൻഡോ കൂടെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂല. റിസീവ് ചെയ്യാൻ ഒരിടം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേറെ പ്ലേസ് ആയിരിക്കും. അതാ പറയുന്നത് യൂണി ഡയറക്ഷണൽ ഫ്ലോ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ, തിരിച്ചിങ്ങോട്ട് വരില്ല. ഓക്കെ, ദ സി എസ് എസ് ടി ലേ ഔട്ട് ഷുഡ് ബി ഡിസൈൻഡ് ഇൻ എ യൂണി ഡയറക്ഷണൽ ഫ്ലോ. ഇൻ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് സി എസ് എസ് ടി മേ ബി ഫോംഡ് ഇൻ ദ ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ദ ഒ ടി. അണ്ട് അവിടെ ഒന്ന് നൈറ്റ് എന്ന് എഴുതിയേക്കണേ, അത് റൈറ്റ് എന്ന് ആക്കാം കേട്ടോ. ആർ ഐ ജി എച്ച് ടി, റൈറ്റ്. ഇൻ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്, ഇനി ഒന്നിലധികം നിലകളുള്ള ബിൽഡിംഗ് ആണെങ്കിലോ, മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗുകളാണെങ്കിൽ സി എസ് എസ് ടി മേ ബി ഫോംഡ് ഇൻ ദ ലോവർ
ഫ്ലോർ റൈറ്റ് അണ്ടർ ദ ഒടി. ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് ഇതായിട്ട് താഴെയായിട്ട് ലോവർ ആയിരിക്കും. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് ആ ഇത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊടുക്കാം, എക്യുപ്മെന്റ്സ് കൊടുക്കാവുന്ന രീതി. മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എവിടെയാണോ അതിന്റെ തൊട്ട് താഴെ നോക്കിയേ, ഫോംഡ് ഇൻ ദ ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ദ ഒടി. ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെ ആയിരിക്കും. അപ്പൊ നേരെ അവിടെ ഒരു ലിഫ്റ്റ് മാത്രം മതിയാവും, ലിഫ്റ്റ് ഇവിടെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് എക്യുപ്മെന്റ്സുകളൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. വേർ ദ പെർപെൻഡിക്കുലർ മൂവ്മെന്റ് വിൽ ബി ദ സ്വിഫ്റ്റ് പോസിബിൾ മൂവ്മെന്റ് ഓഫ് ദ മെറ്റീരിയൽ. ആ മെറ്റീരിയൽസ് അപ്പൊ നേരെ തൊട്ട് താഴെയാണെങ്കിൽ, നമ്മൾ വേറെ സ്ഥലമൊക്കെ ആണെങ്കിൽ കുറെ ദൂരത്തൊക്കെ കൊണ്ടുപോകണം. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മള് മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് ആണെങ്കിൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് താഴെ ആയിരിക്കണം ഈ സി എസ് എസ് ടി ഡിപ്പാർട്ട്മെന്റ്. എന്തിനാ, അവിടെ നിന്ന് നേരെ പെർപെൻഡിക്കുലർ മൂവ്മെന്റ് നേരെ നമുക്ക് അങ്ങോട്ടേക്ക് മെറ്റീരിയൽസ് ഒക്കെ എത്തിച്ചു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അങ്ങോട്ടേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്ന പ്രത്യേകം സൈസ് ലൊക്കേഷൻ ഒന്നും പ്രത്യേകം പറയുന്നില്ല, അത് വ്യത്യാസപ്പെട്ടിരിക്കും, ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ ഒരു കാര്യം അവിടെ പറയുന്നത് എങ്ങനെയാ, ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ആസ് പോസിബിൾ ടു ഒടി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. ഇതിനോടൊപ്പം നിയർ ആയിരിക്കണം. ഇനി അതിന്റെ ഫ്ലോ ഇതെങ്ങനെയാ, ലേ ഔട്ട് ഷുഡ് ബി in designed in a unique direction al otta direction ullo nammal receive cheyina thani nammal kodukkuna place ikkude orikkalum aa idu tirichu sterilize cheyda equipments tharilla adu receive cheyina oru idam distribute cheyina vera salam adana unique direction otta direction lkk maatrame ullo ini multi story building aanengil operation theater ne thottu thaani irikkum. Okay, clear aayalla adu. Okay, yes, clear ma'am. നെക്സ്റ്റ് നോക്കി, അവിടെ ഒരു ചെറിയൊരു ഡയഗ്രാം തന്നേക്കണേ, ജനറൽ സി എസ് എസ് ഡി ഡിസൈൻ കൺസെപ്റ്റ്. ഓക്കെ, ജനറൽ സി എസ് എസ് ഡി ഡിസൈൻ കൺസെപ്റ്റ്. ഇതിനകത്ത് സോയിൽഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്ന് സോണുകളാക്കിയാ തിരിച്ചേക്കണേ. സോയിൽഡ് സോൺ ഉണ്ട്, പിന്നെ ക്ലീൻ സോൺ ഉണ്ട്, പിന്നെ നെക്സ്റ്റ് സ്റ്റെറൈൽ സോൺ ഉണ്ട്. അത് മൂന്നിനെയും നമ്മൾ നോക്കി നടുക്ക് ബാരിയർ, ഒരു ബാരിയർ വെച്ച് എന്താ തിരിച്ചിട്ടുണ്ട്. ഇത് സോൾഡ് സോൺ എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള അല്ലെങ്കിൽ ജെംസ് ഇതൊക്കെ ഉള്ള എക്യുപ്മെന്റ്സുകൾ, അതാണ് സോയിൽഡ് സോണിൽ വരുന്നത്. നമ്മൾ നേരെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്ത മെറ്റീരിയൽസ് അത് സോയിൽഡ് സോൺ. അത് കഴിഞ്ഞ് അത് നെക്സ്റ്റ് ക്ലീൻ ആക്കുന്നു, ക്ലീൻ സോൺ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലീൻ ആക്കുന്നു. നെക്സ്റ്റ് ആണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ഇതിന്റെ ഓരോന്നിന്റെ ഇടയ്ക്ക് ഒരു ബാരിയർ തടസ്സം വെച്ചിട്ടുണ്ട്. എന്താ, വീണ്ടും ക്ലീൻ ആയത് വീണ്ടും മെച്ചതുമായിട്ട് കൂടി കലരാതിരിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും അത് കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയ്ക്ക് ഓരോന്നിന്റെയും ഇടയ്ക്ക് ഓരോ സോണിന്റെ ഇടയ്ക്ക് ബാരിയേഴ്സ് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. നോക്കിയേ, പ്ലാനിങ് ഓഫ് സി എസ് എസ് ഡി, ദ മെറ്റീരിയൽ ഓർ ഐറ്റം ഫ്രം ടെയിന്റ്. ടെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കണ്ടാമിനേറ്റഡ്, മലിനമായ എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. ദ മെറ്റീരിയൽ ഓർ ഐറ്റംസ് ഫ്രം ടെയിന്റ് ആൻഡ് ജേം ഫ്രീ ഏരിയ ഷുഡ് നോട്ട് ഗെറ്റ് മിക്സ്ഡ്. മിക്സ്ഡ് എന്ന് കേട്ടോ, എം ഐ എക്സ് ഇ ഡി ആണ്, എ മാറ്റിയിട്ട് ഐ ആക്കുക അവിടെ. അതായത് നമ്മൾ പറഞ്ഞേക്കുന്ന ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയയും ജെയിം ഫ്രീ ഏരിയയും നമ്മള് എന്താണ് ജെയിം ഫ്രീ ആക്കിയത് ആ ഏരിയ തമ്മില് മിക്സ് ചെയ്യാൻ പാടില്ല. ഷുഡ് നോട്ട് ഗെറ്റ് മിക്സ്ഡ്. There should be a physical fencing between soiled clean and sterile zone. ഈ മൂന്ന് സോണുകൾ തമ്മില് ഫിസിക്കൽ ഫെൻസിങ്, ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ബാരിയർ, ബാരിയേഴ്സ് ഒരു തടസ്സം. ഒരു ഫിസിക്കൽ ഫെൻസിങ് ഉണ്ട് ബിറ്റ്വീൻ സോയിൽഡ് ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ സോൺ. So that the risk of gross infection spread is reduced. എന്തിനു വേണ്ടിയിട്ടാ ബാരിയർ വെച്ചിരിക്കുന്നേ? The risk of gross infection spread is reduced. Gross infection transfer ചെയ്തത്, മൈക്രോഓർഗാനിസംസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, തടയാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബാരിയർ വെച്ചിരിക്കുന്നത്. So that the risk of gross infection spread is reduced. The floor should be, ഈ ഫ്ലോർ എങ്ങനെയായിരിക്കണം നോക്കിയേ, ദ ഫ്ലോർ ഷുഡ് ബി സ്മൂത്ത്, സ്മൂത്ത് ആയിരിക്കണം. നോൺ സ്കിഡ്, നോൺ സ്കിഡ് എന്ന് പറഞ്ഞ എന്താ, നോൺ സ്കിഡ്, എസ് കെ ഐ ഡി, പോകാത്തത്, ഓക്കെ, സ്കിഡ് ചെയ്യാത്തത്, തെന്നി പോകാത്തതായിരിക്കണം. ആൻഡ് പവർഫുൾ, നല്ല സ്ട്രോങ് ആയിരിക്കണം.
Okay, the floor should be smooth, not skid and powerful. The clean area should be sustained at a positive pressure. A clean area, namme clean cheyda area la a clean area eppozhum oru nalloru positive pressure nilanirthanam, sustain cheyanam, nilanirthanam. Acha full clean aanallo, avade germso karyangal onnum illa. Appo angane adoru oru positive pressure avade maintain cheyanam. The area of work should be made of marble, granite, stainless steel. The area of the work area enginayirikkanam should be made of marble kondavam, granite agam or stainless steel avam. The sterilization must be arranged for autoclaving by steam as well as by gas. Adan detail padikka namukku ee sterilization nadakkunnathu autoclaving. Autoclave, autoclave nu paranja ഈ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു ഇതാണ് ഓട്ടോക്ലേവ്. അത് സ്റ്റീം ചെയ്യുന്ന പ്രഷർ കുക്കർ പോലെ, സിമ്പിൾ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അത് സ്റ്റീം ചെയ്തിട്ട് അതിൽ ഈ എക്യുപ്മെന്റ്സുകളൊക്കെ ഇട്ടിട്ട് അവിടെ സ്റ്റീമാണ്, അവിടെ നല്ല ടെമ്പറേച്ചർ എബോവ് 100 degree, 100 degreenേക്കാൾ കൂടുതൽ സ്റ്റീം ചെയ്യിച്ചിട്ടാണ് അവിടെ സ്റ്റെറിലൈസ് ചെയ്ത്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവില്. ഓട്ടോക്ലേവ് നമുക്ക് പഠിക്കാണ്ട് കേട്ടോ, ഇനി നെക്സ്റ്റ് അടുത്ത് രണ്ട് പേജ് കഴിഞ്ഞിട്ട് ഇത് പഠിക്കാണ്ട് ഓട്ടോക്ലേവ്. അപ്പൊ അങ്ങനെ ഈ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് എങ്ങനെയാ, സ്റ്റീം വഴിയാണ്. അത് ടെമ്പറേച്ചർ കൂട്ടി 100 degreenേക്കാൾ കൂട്ടി, എബോവ് 100 degree ആണ് ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ അത് അങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യും. ആസ് വെൽ ആസ് ബൈ ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ സ്റ്റെറിലൈസേഷൻ, ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യും. ചില എക്യുപ്മെന്റ്സുകൾ ഇല്ലേ, ട്യൂബുകള്, ഈ നമ്മുടെ എൻഡോസ്കോപ്പി ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ കത്തീറ്റർ, അങ്ങനെയുള്ള ഈ ചൂടടിച്ച സ്റ്റീം ചെയ്ത ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ചൂടടിച്ച ഉരുക്കി പോകുന്ന പോലെയുള്ളത്, ഡാമേജ് ആകുന്ന പോലെയുള്ള ആ എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റെറിലൈസേഷനാണ് ഉപയോഗിക്കുന്നത്. അവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല ആ എക്യുപ്മെന്റ്സ് ഒക്കെ, കത്തീറ്റർ, എൻഡോസ്കോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഗ്യാസ് സ്റ്റെറിലൈസേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റെറിലൈസേഷൻ എങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്, സ്റ്റീം ആസ് വെൽ ആസ് ബൈ ഗ്യാസ്, സ്റ്റീം വഴിയും ചെയ്യാം, ഗ്യാസ് വഴിയും ചെയ്യാം. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവ്, ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം, സ്റ്റീം വഴിയാണ് ഓട്ടോക്ലേവില് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പ്ലാനിങ് ഓഫ് സി എസ് എസ് ടി എന്ന് പറയുന്നത്. പ്ലാനിങ് ഒന്ന് വായിച്ചു നോക്കിയത്, ഫെൻസിങ് എന്ന് വെച്ചാൽ ബാരിയർ എന്നുള്ള അർത്ഥം, തടസ്സം. ഇതിന്റെ ഇടയ്ക്ക് ഓരോന്നിന്റെ ഇടയ്ക്ക് ആ മൂന്ന് സോണുകൾ തമ്മിൽ ഒരു ഫിസിക്കൽ ഫെൻസിങ് ഉണ്ടായിരിക്കും, ഒരു ബാരിയർ ഉണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാ, ആ അത് നമ്മളിപ്പോ ക്ലീൻ ഏരിയയും സോയിൽഡ് ഏരിയയും തമ്മിൽ മിക്സ് ആയി കഴിഞ്ഞാൽ അവിടെ വീണ്ടും എന്താണ് ഈ സ്പ്രെഡ് ചെയ്യും, ഇൻഫെക്ഷൻ അങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ബാരിയർ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഫ്ലോർ എങ്ങനെയായിരിക്കും, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ദ ഫ്ലോർ ഷുഡ് ബി സ്മൂത്ത്, നോൺ സ്കിഡ് ആൻഡ് പവർഫുൾ ആയിരിക്കും. പിന്നെ അപ്പൊ നമ്മൾ ആ ക്ലീൻ ഏരിയയിൽ എപ്പോഴും ഒരു പോസിറ്റീവ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഏരിയ ഓഫ് വർക്ക് ഷുഡ് ബി, എന്തുകൊണ്ട് ഉണ്ടാക്കാം, മാർബിളോ ഗ്രാനൈറ്റോ സ്റ്റെയിൻലെസ് സ്റ്റീലോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. ദ സ്റ്റെറിലൈസേഷൻ നമ്മൾ ചെയ്യുന്നത് രണ്ട് മെത്തേഡ് ആണ്, ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം, സ്റ്റീം വഴി ചെയ്യാം, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റീം വഴി ചെയ്യാൻ പറ്റാത്ത എക്യുപ്മെന്റ്സുകള്, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ കൂടിയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ അത്രേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വർക്ക് ഫ്ലോ ആണ്. ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ, നമ്മൾ ഇത് ഫ്ലോ ചാർട്ട് പഠിച്ചില്ലേ, അതുപോലെ തന്നെ പഠിക്കണം. ഇതിന്റെ വർക്ക് ഫ്ലോ ഓഫ് സി എസ് എസ് ടി, ഇതിന്റെ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിത്തരും നമ്മൾ. ആ ഒരു ഓർഡർ നിങ്ങൾ നോക്കി വെക്കണം. ഫസ്റ്റ് നോക്കിയ വർക്ക് ഫ്ലോ ഇതിങ്ങനെ തന്നെ പഠിച്ചാൽ മതി. വർക്ക് ഫ്ലോ ഓഫ് സി എസ് എസ് ടി, ഫസ്റ്റ് ആണ് റെസീറ്റ്. റെസീറ്റ് എന്ന് വെച്ചാൽ റിസീവ് തന്നെ, വാങ്ങുന്ന ഏരിയ, റിസീവ് ചെയ്യുന്ന ഏരിയ, റിസീറ്റ്.
നെക്സ്റ്റ് റിൻസിങ് അതൊന്ന് റിൻസ് ചെയ്യും, ആ മെറ്റീരിയൽസ് വെറുതെ ഒന്ന് വാഷ് ചെയ്യും, ഒന്ന് റിൻസ് ചെയ്യും. നെക്സ്റ്റ് മൂന്നാമത്തെ ആണ് ക്ലീനിങ്, അത് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തിട്ട് നെക്സ്റ്റ് അത് ഡ്രൈയിങ്, ഡ്രൈ ചെയ്യും, ഉണങ്ങാനായിട്ട് അനുവദിക്കും. പിന്നെ അവിടെ നെക്സ്റ്റ് വരുന്നത് ചെക്കിംഗ് ട്രേ അസംബ്ലിങ്, അവിടെ ചെക്ക് ചെയ്യും. ഇത് നമ്മൾ ഒരു ട്രേയിലേക്ക് അസംബിൾ ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്യും, എന്തെങ്കിലും ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത മെറ്റീരിയൽ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സിസേഴ്സ് ഒക്കെ ഒടിഞ്ഞിട്ടുണ്ടോ വളഞ്ഞു പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിയിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യാൻ ആ ട്രേയിലേക്ക് വെക്കുന്നത്. പിന്നെ അത് ഡാമേജ് ഉള്ളത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അവരൊക്കെ അതൊക്കെ തിരിഞ്ഞു മാറ്റും. അവിടെ ചെക്കിങ് ചെയ്യും ആൻഡ് ട്രേ അസംബ്ലി, ചെക്ക് ചെയ്തിട്ട് ആ ഒരു ട്രേയിലേക്ക് അസംബിൾ ചെയ്യും അത്, എന്നിട്ട് അത് സ്റ്റെറിലൈസേഷൻ ചെയ്യും. പിന്നെ അത് ലേബൽ ചെയ്യും, നെക്സ്റ്റ് സ്റ്റോർ ചെയ്യും. ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇഷ്യൂ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് വർക്ക് ഫ്ലോ ഓഫ് സി എസ് എസ് ഡി എന്ന് പറയുന്നത്. അതൊന്നും ജസ്റ്റ് ആ ബുക്കിലേക്ക് നിങ്ങളൊന്ന് എഴുതി വെച്ചോ, ആരോ മാർക്ക് ഇട്ട് തന്നെ ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. വർക്ക് ഫ്ലോ ഓഫ് സി എസ് എസ് ഡി, റിസീറ്റ്, റിൻസിങ്, ക്ലീനിങ്, ഡ്രൈയിങ്, ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ്, സ്റ്റെറിലൈസേഷൻ, ലേബലിംഗ്, സ്റ്റോറേജ്, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിന്റെ ഏതെങ്കിലുമൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി തരാം ഓർഡർ വേണമെങ്കിൽ, പറഞ്ഞെഴുതണം കേട്ടോ. എഴുതുമ്പോ അത് ഓരോന്നും പറഞ്ഞു പോവുക, എഴുതി കഴിയുമ്പോഴത്തേക്ക് നമ്മളത് പഠിക്കണം, ഓരോന്നും പറഞ്ഞെഴുതാം. ഹലോ മാം, ഷജന പറഞ്ഞോ, ഷജന പറഞ്ഞോ. അത് റിൻസ് ചെയ്യാന്ന് വെച്ചാൽ വെറുതെ ഒന്ന് വാഷ് ചെയ്യുന്ന പോലെ തന്നെ, നമുക്ക് ഒന്ന് റിൻസ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ റിൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഒന്ന് ഒന്ന് കറക്കുക എന്നുള്ള ഒരു വെറുതെ ഒന്ന് വാഷ് ചെയ്യാന്നുള്ളത് തന്നെ. നെക്സ്റ്റ് ക്ലീനിങ്, അത് വീണ്ടും ക്ലീൻ ചെയ്യുന്നു, എന്നിട്ട് ആ ക്ലീൻ ചെയ്ത സാധനം ഡ്രൈ ചെയ്യാൻ അനുവദിക്കുന്നു, എന്നിട്ട് ഡ്രൈ ചെയ്തിട്ട് അത് ചെക്ക് ചെയ്യും. ഇനി ഉപയോഗിക്കാൻ പറ്റാത്തൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പ്രത്യേകം അത് ട്രേ അസംബിൾ, ട്രേയിലേക്ക് അസംബിൾ ചെയ്യും, എന്നിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്യും, പിന്നെ ലേബൽ ചെയ്യും, സ്റ്റോർ ചെയ്യും. താൽക്കാലികമായിട്ട് ആ സി എസ് എസ് ഡി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിട്ട് ആവശ്യമുള്ളത് അനുസരിച്ചാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക്, യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റോറേജ് കഴിഞ്ഞിട്ട് ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. മാം, എല്ലാ തരത്തിൽപ്പെട്ട ടൂൾസും ഈ ഒരു പ്രോസസ് തന്നെയാണോ ചെയ്യുന്നത്? എന്തോ നിഷ, എല്ലാ തരത്തിൽപ്പെട്ട ടൂൾസും ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? മീൻസ് മെറ്റൽ ആയിട്ടുള്ളതും എല്ലാം ഇങ്ങനെ തന്നെയാണോ? ആ, പിന്നെ അതിനകത്തും അതിന്റെ ആ സ്റ്റെറിലൈസേഷൻ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഗ്യാസ് വഴി അല്ല, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളത് സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുമല്ലോ, അപ്പൊ അത് ഗ്യാസ് സ്റ്റെറിലൈസേഷൻ കൊടുക്കും. പിന്നെ സിസേഴ്സ് ഒക്കെ പോലുള്ളതും ഉണ്ടല്ലോ, അപ്പൊ എല്ലാം ഇങ്ങനെ തന്നെയാണോ? അതിന്റെ പ്രത്യേക പ്രത്യേക ഇതുണ്ട്, അത് നമ്മളത് അവര് അത് ട്രെയിനിലേക്ക് മാറ്റുമ്പോ തന്നെ അതനുസരിച്ചുള്ള ഇതിലേക്ക് പ്രത്യേകം മാറ്റിയിട്ടാണ് ഓരോന്നും സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് ഒക്കെ സെയിം തന്നെ, മെത്തേഡ് സെയിം ആണ്. ഓക്കെ, പ്രോസസ്സ് ഇത് തന്നെ, സ്റ്റെപ്സുകളും ഇത് തന്നെയാ ചെയ്യുന്നത്. അത് ഓരോ ഇതും അതിനനുസരിച്ച് അവര് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, നോട്ട് ചെയ്ത് കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് ഓർഗാനോഗ്രാം ആണ്. ഓർഗാനോഗ്രാം എന്താണ് നമ്മൾ പഠിച്ചല്ലോ? ഓർഗാനോഗ്രാം എന്തായിരുന്നു? വാട്ട് ഈസ് ഓർഗാനോഗ്രാം? എന്താ ഓർഗാനോഗ്രാം? A diagram shows that the structure of an organization and relationship between different department and jobs at different levels within that organization. ആ, പല ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ആ നമ്മളെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലുള്ള അല്ലെ ഓരോ ഓർഗനൈസേഷനിലെ ആളുകൾ തമ്മിലുള്ളതും അവർക്കിടെ ആ വർക്കുകൾ, വർക്ക് റിലേഷൻഷിപ്പ് ഒക്കെ കാണിക്കുന്ന ഒരു ഡയഗ്രാം, അത്രയുള്ളൂ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് പീപ്പിൾ, ഡിപ്പാർട്ട്മെന്റ്, ജോബ്സ് ആൻഡ് ഡിഫറെന്റ് ലെവൽസ് വിത്തിൻ ദാറ്റ് ഓർഗനൈസേഷൻ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം, അത്രയാണ് ഓർഗാനോഗ്രാം. അപ്പൊ അതിനകത്ത് നോക്കിയാൽ ഇത് തരാട്ടോ, വിച്ച് ഓഫ് ദ ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു സി എസ് എസ് ഡി.
സി എസ് എസ് ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ് എന്ന് ചോദിക്കാം. ഫസ്റ്റ് നോക്കി സി എസ് എസ് ടി ഇൻചാർജ് ഓർ മാനേജർ, ഏതായിട്ടാലും കുഴപ്പമില്ല, സി എസ് എസ് ടി ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ, ഇൻചാർജ് മാനേജർ. അതിന്റെ തൊട്ട് താഴെ വരുന്നത് സി എസ് എസ് ടി ടെക്നീഷ്യൻ, നെക്സ്റ്റ് വരുന്നത് സി എസ് എസ് ടി ടെക്നീഷ്യൻ, നെക്സ്റ്റ് തൊട്ട് താഴെ സി എസ് എസ് ടി അസിസ്റ്റൻസ്, നെക്സ്റ്റ് താഴെ വരുന്ന ക്ലർക്ക് ആൻഡ് ഓർ സ്റ്റോർ കീപ്പേഴ്സ്, നെക്സ്റ്റ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഇതാണ് കറക്റ്റ് ഓർഡർ. ആ ഓർഡർ നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക. ഓക്കെ, സി എസ് എസ് ടി ഇൻചാർജ് മാനേജർ, സി എസ് എസ് ടി ടെക്നീഷ്യൻ, സി എസ് എസ് ടി അസിസ്റ്റന്റ്, ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പേഴ്സ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അത് നിങ്ങളൊന്ന് നോട്ടിലേക്ക് എഴുതിക്കോളാം കേട്ടോ. അവിടെ ഇച്ചിരി സ്പേസ് ഇട്ടാലും മതി. ഓർഗാനോഗ്രാം എന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ബുക്ക് തുറക്കൂല. എന്തെങ്കിലും വർക്ക് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഈ ബുക്ക് ഇനി നെക്സ്റ്റ് ഇനിയിപ്പോ എന്നാ അടുത്ത ആഴ്ച അല്ലേ എന്റെ ക്ലാസ് വരുന്നുള്ളൂ, അന്നായിരിക്കും ചിലപ്പോൾ ബുക്ക് തുറക്കുന്നത്. അപ്പൊ വർക്ക് ആരും ചെയ്യണ്ട, ഓർഗാനോഗ്രാം എന്ന് എഴുതാം. ഒരു ഇത്തിരി സ്പേസ് അവിടെ വിട്ടേരെ. ഓക്കെ, അതങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫങ്ഷണൽ ഏരിയാസ് അറ്റ് സി എസ് എസ് ടി. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹൗ മെനി ഫങ്ഷണൽ ഏരിയാസ് ഇൻ സി എസ് എസ് ടി? നോക്കിയാൽ എത്രയുണ്ട്? 6 ഫങ്ഷണൽ ഏരിയാസ് സി എസ് എസ് ടി. ഫങ്ഷണൽ ഏരിയ 6 ഫങ്ഷണൽ ഏരിയ ആണ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം. ഇതും ഇതുപോലെ തന്നെ അതിന്റെ ഓർഡർ തെറ്റിച്ചു തരാം. നോക്ക, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റിസീവിങ് ഏരിയ. ഫസ്റ്റ് എന്താണ്? പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഈ മെറ്റീരിയൽസ് എക്യുപ്മെന്റ്സ് റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ, അതാണ് റിസീവിങ് ഏരിയ. നെക്സ്റ്റ് രണ്ടാമത്തെയാണ് ക്ലീനിങ് ഏരിയ. റിസീവ് ചെയ്തിട്ട് നെക്സ്റ്റ് പോകുന്നത് ക്ലീനിങ് ഏരിയയിലേക്കാണ്. അവിടെ ക്ലീൻ ചെയ്യും, ക്ലീനിങ് ഏരിയ. അത് രണ്ട് മെത്തേഡ്, ഒന്നില് ഹാൻഡ് നമ്മള് മാനുവലി നമ്മള് തന്നെ കൈകൊണ്ട് കഴുകുന്നതും ടാപ്പ് ഓണാക്കി വാട്ടറിൽ വെച്ചിട്ട് തന്നെ കഴുകുക, അല്ലെങ്കിൽ മെഷീൻ വെച്ചിട്ടാണെങ്കിലും വാഷ് ചെയ്യുക, അങ്ങനെ ക്ലീൻ ചെയ്യുന്നു. രണ്ടാമത്തെയാണ് അതിനെ പാക്ക് ചെയ്യുക എന്നിട്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് പാക്കിംഗ് ആണ്, പാക്കിംഗ് ഏരിയ. അത് പാക്ക് ചെയ്യും, ക്ലീൻ ചെയ്തിട്ട് പാക്ക് ചെയ്യും. എന്നിട്ടാണ് അവിടെ സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്നിട്ട് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് പോകുന്നു. നെക്സ്റ്റ് എന്നിട്ടാണ് അത് എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് അവിടെ ആ സി എസ് എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, സ്റ്റോറേജ് ഏരിയ. നെക്സ്റ്റ് ആവശ്യമുള്ള യൂസർ ഡിപ്പാർട്ട്മെന്റിൽ അവിടുത്തെ ആവശ്യത്തിനനുസരിച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഉണ്ടോ, റിസീവിങ് ഏരിയയും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും. റിസീവ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് കുറെ ദൂരെയായിരിക്കും, ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ വരുന്നത്. അതിന്റെ അതാ പറഞ്ഞത് യൂണി ഡയറക്ഷണൽ ഫ്ലോ. ഉണ്ടോ, ലൊക്കേഷനിൽ നമ്മൾ പറഞ്ഞു യൂണി ഡയറക്ഷണൽ ഫ്ലോ, ഒറ്റ ഡയറക്ഷനിലേക്കുള്ളൂ, തിരിച്ചതിയെ കൂടെ ആ സാധനം ഒരിക്കലും തിരിച്ചു വരൂല. നമ്മൾ റിസീവ് ചെയ്യാൻ ഒരു പ്രത്യേക ഏരിയ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രത്യേക ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫങ്ഷണൽ ഏരിയ, ദർ ആർ 6 ഫങ്ഷണൽ ഏരിയസ് അറ്റ് സി എസ് എസ് ടി. റിസീവിങ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിങ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഓക്കെ, സന്ധ്യ ഏതൊക്കെയാണ് ഫങ്ഷണൽ ഏരിയാസ്? റിസീവിങ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിങ് ഏരിയ, സ്റ്റോറേജ് ഏരിയ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഓക്കെ, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അപ്പൊ എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ട്? ഹൗ മെനി ഫങ്ഷണൽ ഏരിയാസ്? ഫങ്ഷൻ ഓഫ് ഏരിയ എത്രയുണ്ട്? 6 ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. ഇനി അതിന്റെ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ആണ് റിസീവിങ് ഏരിയ. റിസീവ് ചെയ്യുന്നത്, നമ്മൾ ഇത് സാധനങ്ങളൊക്കെ ഈ മെറ്റീരിയൽസ് ഒക്കെ റിസീവ് ചെയ്യുന്ന ഏരിയ. ഇവിടെ എന്താ ചെയ്യണേ നോക്കിയേ, ഐറ്റംസ് യൂസ്ഡ് ഫ്രം സെവറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആർ ട്രാൻസ്ഫേർഡ് ടു സി എസ് എസ് ടി ഫോർ ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. ഐറ്റംസ് പല ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്ത ഐറ്റംസ് ഹോസ്പിറ്റലിലെ സി എസ് എസ് ടിയിലേക്ക് വരും. എന്തിനു വേണ്ടിയിട്ടാ? ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. ആ എക്യുപ്മെന്റ്, ആ ഇൻസ്ട്രുമെന്റ്സുകൾ ക്ലീൻ ചെയ്യാനും അത് സ്റ്റെറിലൈസ് ചെയ്യാനും. സ്റ്റെറിലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്റ്റെറിലൈസേഷൻ, അണുവിമുക്തമാക്കുക, അതിന്റെ മൈക്രോബിയൊക്കെ ഫ്രീ ആക്കുക, അതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. റിമൂവൽ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം, മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു.
അപ്പോ പല ഡിപ്പാർട്ട്മെന്റിലും യൂസ് ചെയ്ത ഐറ്റംസ് ഹോസ്പിറ്റലിലെ സി എസ് എസ് ടി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. ഫോർ എന്തിനു വേണ്ടിയിട്ടാ? ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ, ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസേഷൻ ചെയ്യാനും. പ്രിഫറബിളി ദ ഐറ്റംസ് വിച്ച് ഗെറ്റ് സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ് ഷുഡ് ബി ഡീകണ്ടാമിനേറ്റഡ് വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. With the sodium hypochlorite solution in the user department itself before sending to CSSD. Okay, preferably the items which get stained with the blood or body fluid. ഇപ്പൊ നമ്മള് എന്താ പറയാ, സർജറി ഒക്കെ ചെയ്യാണ്, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആണെങ്കിൽ അതില് എന്തുണ്ടാവും, കുറച്ച് ബ്ലഡ് ഉണ്ടാവും അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടാവും അതിനകത്ത് അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യുന്നു, ഷുഡ് ബി ഡീകണ്ടാമിനേറ്റഡ് വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പൊ ഡീകണ്ടാമിനേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. അണ്ടോ, ആ യൂസർ ഡിപ്പാർട്ട്മെന്റ്, ആ ഉപയോഗിച്ച ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഉപയോഗിച്ച ആ ഇൻസ്ട്രുമെന്റ്സ് ആ ഡിപ്പാർട്ട്മെന്റ്, അവിടെ തന്നെ അവർ എന്ത് ചെയ്യുന്നു, ഒന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. ഇത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് അവര് ഡീകണ്ടാമിനേറ്റ് ചെയ്യും, ഒന്ന് വാഷ് ചെയ്യും ബിഫോർ സെൻഡിങ് ടു സി എസ് എസ് ഡി. സി എസ് എസ് ഡിയിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ, അല്ലാതെ നേരെ അതുപോലെ ബ്ലഡ് ആയിട്ടുള്ളതും ബോഡി ഫ്ലൂയിഡ് ഒക്കെ ഉള്ളത് നേരെ സി എസ് എസ് ഡിയിലേക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ സി എസ് എസ് ഡിയിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ അവർ ആ യൂസ് ചെയ്യുന്ന ആ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അവരെന്ത് ചെയ്യും, അതൊന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. ഇത്ര സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് അവർ തന്നെ ഒന്ന് അത് കഴുകും. The accepting area of the CSSD should have entry to outside through a window with a counter. And accepting the receiving area of the CSSD should have an entry to outside. Poramek or entry and out through a window with a counter. Counter ulla oru window. A window and out. ആ വിൻഡോ കൂടെ ആണ് ഇത് നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് തരുന്നത്. അപ്പൊ അവിടെ ഒരു ട്രേ പോലത്തെ ഇതോ അവരെന്തെങ്കിലും വെക്കും, അപ്പൊ അതിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആ എക്യുപ്മെന്റ്സുകൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവര് തന്നെ അത് ആ അകത്തേക്ക് കൊണ്ടുപോയിക്കോളും. അപ്പൊ അവിടെ ഒരു വിൻഡോ വിത്ത് എ കൗണ്ടർ കണ്ടോ, അക്സെപ്റ്റിംഗ് ഏരിയ ഓഫ് ദി സി എസ് എസ് ഡി ഷുഡ് ഹാവ് എ എൻട്രി ടു ഔട്ട്സൈഡ്, പുറത്തേക്ക് ഒരു എൻട്രി ഉണ്ട് ത്രൂ എ വിൻഡോ വിത്ത് എ കൗണ്ടർ. കൗണ്ടർ ഉള്ള ഒരു വിൻഡോയിൽ കൂടെ അത് എന്ത് ചെയ്യാം, ഒരു പുറത്തേക്ക് ഒരു എൻട്രി ഉണ്ട്. ദ ഐറ്റം ഷുഡ് ബി കൗണ്ടഡ് ആൻഡ് റിസീവ്ഡ് കണ്ടോ. അപ്പൊ അവിടെ കൊണ്ടുവയ്ക്കുന്ന ഐറ്റംസ് എന്ത് ചെയ്യാം, ആദ്യം തന്നെ അവര് കൗണ്ട് ചെയ്യും എത്ര എണ്ണം ഉണ്ട് ആൻഡ് റിസീവ്, എന്നിട്ടാണ് അത് റിസീവ് ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അറിയാലോ, അപ്പൊ അവിടെ നിന്ന് എത്ര ഐറ്റം ഉണ്ടോ, സിസേഴ്സ് ഇത്ര, അല്ലെങ്കിൽ മറ്റുള്ള എക്യുപ്മെന്റ്സുകൾ, കത്തീറ്റർ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളത് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ്, അവർ ഓരോന്നും അവര് കൗണ്ട് ചെയ്യും ഇത്ര എണ്ണം വീതമാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് തിരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇന്ന ദിവസം ഓരോ ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ട് അവര് എന്ത് ചെയ്യുന്നു, അത് ആ കൗണ്ട് ചെയ്തിട്ട് അത് റിസീവ് ചെയ്യും. Subsequently, the instruments are examined and unsharpened instruments are stored or disposed of. And subsequently, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് അവിടെ, അത് ഇൻസ്ട്രുമെന്റ്സ് ആർ എക്സാമിൻഡ്, ഇൻസ്ട്രുമെന്റ്സ് എക്സാമിൻ ചെയ്യും, അവരതൊന്ന് നോക്കും നിരീക്ഷിക്കും. ആൻഡ് അൺഷാർപ്പൻഡ്, അൺഷാർപ്പൻഡ് എന്ന് വെച്ചാൽ എന്താ, ഷാർപ്പൻ ഇല്ലാത്തത്, മൂർച്ചയില്ലാത്തത്, ഇനി മൂർച്ചയൊക്കെ കുറഞ്ഞത്, അങ്ങനെയുള്ള അൺഷാർപ്പൻഡ് ആയിട്ടുള്ളത്, ഷാർപ്പൻ അല്ല, പോയിന്റ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒടിഞ്ഞു പോവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഷാർപ്പൻ അല്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ആർ സ്റ്റോർഡ് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ് അതാ പറഞ്ഞത്. അപ്പൊ അവര് അവിടെ ഇൻസ്ട്രുമെന്റ്സ് നോക്കി കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ആ ഉപയോഗിക്കാൻ പറ്റാത്തത്, മൂർച്ചയില്ലാത്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റാത്തത് ഡിസ്പോസ് ചെയ്യും, അത് കളയും. നെസസറി എന്നിട്ടാണ് ബാക്കിയുള്ളത് മാത്രമേ സ്റ്റെറിലൈസ് ചെയ്യുള്ളൂ, വെറുതെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇനി ഉപയോഗിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ അവരതവിടെ വേഗം തന്നെ അതിൽ നിന്ന് അത് ഡിസ്പോസ് ചെയ്യും, അല്ലെങ്കിൽ സോർട്ട് ഔട്ട് കളയും. നെസസറി എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ ദ റെക്കോർഡ്സ്. എന്നിട്ട് എന്ത് ചെയ്യും, അവര് ബാക്കി എത്രയുണ്ട്, അപ്പൊ ആ ഐറ്റംസ് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ആക്കി വെക്കും, മെയ്ഡ് ഇൻ ദ റെക്കോർഡ്സ്. ഇത്ര ഐറ്റം ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ എത്ര ഐറ്റംസ് എടുത്തു എന്നുള്ളത് അവരവിടെ ഒരു റെക്കോർഡിക്കലി അവര് റെക്കോർഡ് ആക്കി വെക്കും. Afterwards, the items are transferred to cleaning area. Next, അപ്പൊ റിസീവിംഗ് ഏരിയയിൽ നിന്ന് ഐറ്റംസ് എങ്ങോട്ടാ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അങ്ങനെ എക്സാമിന് ചോദിക്കാട്ടോ.
ആഫ്റ്റർ ദ ഐറ്റംസ് ആർ ടു ക്ലീനിങ് ഏരിയ. അപ്പൊ അതാണ് അതിന്റെ ഓർഡർ തന്നെ നിങ്ങൾ പഠിക്കണം. അപ്പൊ ആഫ്റ്റർ ദ ഐറ്റംസ് റിസീവ്ഡ് ഇൻ സി എസ് എസ് ടി ദ നെക്സ്റ്റ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡാഷ്. ഏത് ഏരിയയിലേക്കാ? ക്ലീനിങ് ഏരിയ. അപ്പൊ റിസീവ് ചെയ്തു, റിസീവ് ചെയ്തിട്ട് എന്താ ചെയ്യുന്ന അവര്? അവിടെ അപ്പൊ സി എസ് എസ് ഡിയിലേക്ക് അയക്കുന്നതിന് മുന്നേ തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്ത ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് ബ്ലഡും ബോഡി ഫ്ലൂയിഡൊക്കെ സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് അവരൊന്ന് വാഷ് ചെയ്യും. എന്നിട്ടാണ് സി എസ് എസ് ഡിയിലേക്ക് അയക്കുന്നത്. അപ്പൊ സി എസ് എസ് ഡിയിൽ എന്ത് ചെയ്യുന്നു, അത് കൗണ്ട് ചെയ്തിട്ട് അവരത് റിസീവ് ചെയ്യും. എന്നിട്ട് അവർ വീണ്ടും ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒന്ന് എക്സാമിൻ ചെയ്യും, നിരീക്ഷിക്കും. അത് ഇന്ന് അൺഷാർപ്പൻഡ് ആയിട്ടുള്ളത്, ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്ത് കളയും. എന്നിട്ട് അവരത് ഒരു റെക്കോർഡ് ആക്കി വെക്കും, ഏതൊക്കെ എത്ര എക്യുപ്മെന്റ്സ് നമ്മള് സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത ഐറ്റംസ് അത് റെക്കോർഡ് ആക്കി വെക്കും. ആഫ്റ്റർവേഴ്സ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ക്ലീനിങ് ഏരിയ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവർ അത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഐറ്റം നെക്സ്റ്റ് ഏരിയയിലേക്കാ പോകുന്നത്, ക്ലീനിങ് ഏരിയയിലേക്ക് പോകും. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞോ ദേവിക, ഒന്നുകൂടെ പറയാമോ? റിസീവിംഗ് ഏരിയ ആണോ? ആ റിസീവിംഗ് ഏരിയ. കട്ടായി പോയതാണോ? മനസ്സിലാവാഞ്ഞിട്ടാണോ? മനസ്സിലായില്ല. മനസ്സിലായില്ല. ഇപ്പൊ റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത് എന്താ, നമ്മള് ഈ പല ഡിപ്പാർട്ട്മെന്റിലും ഹോസ്പിറ്റലിലുള്ള പല ഡിപ്പാർട്ട്മെന്റുകളിലും യൂസ് ചെയ്ത ഐറ്റംസ് സി എസ് എസ് ഡിയിലേക്ക് ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ട്രാൻസ്ഫർ ചെയ്യും, കൊണ്ടുവരും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഈ ഐറ്റംസ് അപ്പൊ ആ നമ്മൾ ആ യൂസ് ചെയ്യുന്ന യൂസർ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആ ഐറ്റംസിൽ എന്തെങ്കിലും ബ്ലഡോ ബോഡി ഫ്ലൂയിഡൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ ഡീകണ്ടാമിനേറ്റ് ചെയ്യും വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട്. അതായത് അവര് തന്നെ ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷനും ക്ലീനിങ്ങിനും വേണ്ടിയിട്ട് സി എസ് എസ് ഡിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഇത് അക്സെപ്റ്റിംഗ് ഏരിയ. അക്സെപ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പുറത്തേക്ക് വിൻഡോ വിത്ത് എ കൗണ്ടർ, കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ഉണ്ട്, പുറത്തേക്ക് ഉള്ള ഔട്ട്സൈഡിലേക്കുള്ള ഒരു കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ആണ് അക്സെപ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. അവിടെ ഈ ഐറ്റംസ് കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യും, ഈ ഐറ്റംസ് അത് അവര് കൗണ്ട് ചെയ്യും, കൗണ്ട് ചെയ്തിട്ട് റിസീവ് ചെയ്യും. എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് അവർ അത് സി എസ് എസ് ഡിയിൽ അവർ റിസീവ് ചെയ്യും. റിസീവിങ് ഏരിയ റിസീവ് ചെയ്യുകയാണല്ലോ, അത് റിസീവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ എക്യുപ്മെന്റ്സുകളൊക്കെ അവിടെ എക്സാമിൻ ചെയ്യും, അതൊന്നുകൂടി ഒന്ന് നിരീക്ഷിക്കും, എക്സാമിൻ ചെയ്യും. എന്നിട്ട് അവിടെ അൺഷാർപ്പൻഡ്, അപ്പൊ പിന്നെ അത് നോക്കുമ്പോ ചിലത് ഒടിഞ്ഞിട്ടുണ്ടാവാം, ചില നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത മൂർച്ച ഇല്ലാത്തതുണ്ടാവാം, ഷാർപ്പൻ ഇല്ലാത്തതുണ്ടാവാം, ഒടിഞ്ഞു പോയതുണ്ടാവാം. അങ്ങനെ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത എക്യുപ്മെന്റ്സ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് അവരവിടെ എന്ത് ചെയ്യും, ഡിസ്പോസ്ഡ് ഓർ സോർട്ട് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്, അത് അവര് കളയും, ഉപേക്ഷിക്കും. അതവിടെ അത് പിന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ എടുക്കൂല. എന്നിട്ട് ബാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് അവർ റെക്കോർഡ് ആക്കി വെക്കും. നെസസറി എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ ദ റെക്കോർഡ്സ്. അപ്പൊ ഇനി നമ്മൾ എത്ര എണ്ണം സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, ഓരോന്നിന്റെ എണ്ണം, ഓരോ എക്യുപ്മെന്റ് എത്ര എണ്ണം വീതം ഉണ്ടെന്നുള്ളത് അവർ റെക്കോർഡ് ആക്കി വെക്കും, റെക്കോർഡിൽ എഴുതി വെക്കും. ആഫ്റ്റർ വേർഡ്സ് അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ക്ലീനിങ് ഏരിയ. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഐറ്റംസ് എന്ത് ചെയ്യുന്നു, ക്ലീനിങ് ഏരിയയിലേക്ക് മാറ്റുന്നു. ആ റിസീവിങ് ഏരിയ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് ഏരിയ ക്ലീനിങ് ഏരിയ ആണ്, ക്ലീനിങ് ഏരിയയിലേക്ക് അവിടെ ഷിഫ്റ്റ് ചെയ്യുന്നു. ദേവിക്ക് മനസ്സിലായോ? മനസ്സിലായി മാം. ഇന്നോടെ വായിച്ചു നോക്കണം കേട്ടോ, ഇന്നോടെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. ഇല്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് ക്ലീനിങ് ഏരിയ എന്ന് പറയുന്നത്. ക്ലീനിങ് ഏരിയ ഓക്കെ, ഇത്രയും മതി എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയത് നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാ സി എസ് എസ് ടി തുടങ്ങി. സി എസ് എസ് ടി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പേഷ്യന്റ് സേഫ്റ്റിക്ക് ഒക്കെ വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന, സ്റ്റോർ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് സി എസ് എസ് ടി എന്ന് പറയുന്നത്. സെൻട്രൽ സ്റ്റെറിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഫംഗ്ഷൻസ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഡിസൈൻ എങ്ങനെയായിരിക്കണം, ഡിസൈൻ എവിടെയായിരിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ അതിനകത്ത് യൂണി ഡയറക്ഷണൽ ഫ്ലോ അത് മറക്കരുത്, ആ വേഡ് അണ്ടർലൈൻ ചെയ്തിടണം. ദി സി എസ് എസ് ടി ലേ ഔട്ട് ഷുഡ് ബി ഡിസൈൻഡ് ഇൻ യൂണി ഡയറക്ഷണൽ ഫ്ലോ.
പിന്നെ അത് തന്നെ നമ്മൾ പറഞ്ഞു മൂന്ന് സോണുകള് ഏതൊക്കെയായിരുന്നു? മൂന്ന് സോണുകള്, സോളിഡ് സോൺ, മൂന്ന് സോണുകള്. ആ ഓരോ സോണുകളുടെ ഇടയ്ക്ക് ഫിസിക്കൽ ഫെൻസിങ് ബാരിയേഴ്സ് ഉണ്ട്. അത് ഇൻഫെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ അതിന്റെ ഫ്ലോറ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്ന രണ്ട് രീതിയിലൂടെയാണ്, ഒന്നിനി സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാം, അത് ഓട്ടോക്ലേവിങ്, ഓട്ടോക്ലേവ്. അത് ഡീറ്റെയിൽ പഠിക്കാണ്ട് അന്നേരം നമുക്ക് ഓട്ടോക്ലേവിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ഓട്ടോക്ലേവിങ് ബൈ സ്റ്റീം വഴി ചെയ്യാം. ഇങ്ങനെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ ഗ്യാസ് വഴിയും അല്ലെങ്കിൽ സ്റ്റീം വഴിയും സ്റ്റെറിലൈസേഷൻ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വർക്ക് ഫ്ലോ ആണ്. ഇത് ഇതുപോലെ തന്നെ ആ ഫ്ലോ ഇതുപോലെ ആരോ മാർക്കിട്ട് നിങ്ങൾ എഴുതാം. റിസീറ്റ്, റിൻസിങ്, ക്ലീനിങ്, ഡ്രൈയിങ്, ചെക്കിങ് ആൻഡ് ട്രേ അസംബ്ലി, സ്റ്റെറിലൈസേഷൻ, ലേബലിങ്, സ്റ്റോറേജ്, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ഓർഗാനോഗ്രാമിലേക്കാണ്. അത് ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. നോട്ടിലേക്ക് എല്ലാവരും ആ ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ചെടുക്കണം. മാനേജർ, സി സിസ്റ്റി ഇൻചാർജ് ഓർ മാനേജർ, സി സിസ്റ്റി ടെക്നീഷ്യൻ, സി സിസ്റ്റി അസിസ്റ്റന്റ്, ക്ലർക്സ്, സ്റ്റോർ കീപ്പർ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഫങ്ഷണൽ ഏരിയാസ് ആണ്. ആ സിക്സ് ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്. അത് ഓരോന്നും അത് ഓർഡർ അനുസരിച്ച് തന്നെ പഠിക്കണം. എക്സാമിന് ചോദിക്കും റിസീവിങ് ഏരിയ കഴിഞ്ഞ് നെക്സ്റ്റ് എക്യുപ്മെന്റ്സ് ഏത് ഏരിയയിലേക്കാണ് സെൻഡ് ചെയ്യണതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കും. നമ്മൾ ആറ് ഫങ്ഷണൽ ഏരിയ ഉണ്ട്: റിസീവിങ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിങ് ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അതിന്റെ ഫസ്റ്റത്തെ നമ്മൾ റിസീവിങ് ഏരിയ ആണ് ഇന്ന് പഠിച്ചത്. ഓക്കെ, റിസീവിങ് ഏരിയയിലെ ഐറ്റംസ് ഒക്കെ റിസീവ് ചെയ്തിട്ട് നമ്മളത് അൺഷാർപ്പൻഡ് ആയിട്ടുള്ളതൊക്കെ കളഞ്ഞ് സോൾട്ട് ഔട്ട് ചെയ്തിട്ട് അത് ബാക്കിയുള്ള ഇത് നമ്മൾ എത്രയുണ്ടെന്നുള്ളത് റെക്കോർഡ് ആക്കി വെച്ചു. എന്നിട്ട് അത് നെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്തത് ക്ലീനിങ് ഏരിയയിലേക്ക്, അത് നെക്സ്റ്റ് ഏരിയയിലേക്ക് മാറ്റും. അതായത് ക്ലീനിങ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇത്രയും ഇന്ന് തന്നെ പറയുക കേട്ടോ. ആ പറഞ്ഞോ മേഘ. ഇൻട്രൊഡക്ഷനിലൊരു പറഞ്ഞില്ലായിരുന്നു SSI, അതെന്താ ഞാൻ കേറി ഇപ്പൊ വൈകിപ്പോയിരുന്നു. അപ്പൊ അതൊന്നും എനിക്ക് ക്ലിയർ ആയില്ല, അതൊന്ന് പറഞ്ഞുതരോ. ആണോ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞതല്ല ഒരു SSI? ആ SSI എന്ന് പറഞ്ഞാൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ്. അവിടെ നിങ്ങളുടെ പ്രിന്റ് നോട്ടിൽ വേറെ എഴുതി വെച്ചേക്കുന്നത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ് SSI എന്ന് പറഞ്ഞ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അതൊന്ന് വെട്ടിയിട്ട് അതിന്റെ മുകളിൽ എഴുതിയാൽ മതി. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ് SSI എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ വായിക്കണം. ഇനി നെക്സ്റ്റ് ഏതാ മൺഡേ ട്യൂസ്ഡേ ആണ് നമ്മുടെ വരുന്നത്. അത് അന്ന് ബുക്ക് എടുക്കാനിരിക്കരുത്, ഇന്ന് തന്നെ ആ ഓർഗാനോഗ്രാം അത് നോട്ടിലേക്ക് എഴുതുക. ഞാൻ അതന്നെയാണ് ഞാൻ ഹോംവർക്ക് ആയിട്ട് അത് ചെയ്യാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ബുക്ക് ആരും തുറക്കൂല, ഇന്ന് തന്നെ ഇത്രയും വായിച്ചു വെക്കുക കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പൊ അതിനനുസരിച്ച് എന്താ പറയാ അന്നെന്നുള്ളത് ഡെയിലി ഓരോ ദിവസം പഠിപ്പിക്കുന്നത് രണ്ടു മണിക്കൂറത്തെ ക്ലാസ്സിനുള്ളത് അന്ന് തന്നെ നിങ്ങൾ വായിച്ചു വെക്കുക. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ എക്സാമിന് ഒരുമിച്ച് ഇത്രയും ചാപ്റ്റേഴ്സ് വരുമ്പോൾ നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും. വളരെ കുറച്ച് നമ്മൾ ഓരോ ദിവസം ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. അത് ക്ലിയർ ആക്കി ക്ലാസ്സിൽ തന്നെ ക്ലിയർ ആക്കി പോകുക. പിന്നെ നമ്മൾ വായിപ്പിക്കുന്നുണ്ടല്ലോ, അതും നിങ്ങൾ നോക്കുക. അന്ന് തന്നെ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിലേക്ക് അത് എഴുതിക്കൊള്ളാം. ഇന്ന് തന്നെ അത് ചെയ്തോളാം കേട്ടോ. ഓർഗാനോഗ്രാം ഒന്ന് നോട്ടിലേക്ക് വരച്ചിട്ട്. ഓക്കെ, വെരി ഗുഡ്. നിഷ നിഷ അച്ഛോ പറഞ്ഞു, ഷുവർ മാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓർഗാനോഗ്രാം മാത്രം.